ഫുൾ ത്രോട്ടിൽ. ഇതാണ് ഓട്ടോവില്ലിന്റെ ശാന്തമായ നഗരം. ഇവിടെ കാറുകളാണ് ജീവിച്ചു വരുന്നത്. ഇവിടെ ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പും പിന്നെ കാറിന്റെ വേഗതയും. അവൾ എങ്ങനെയാ പോയെന്ന് നീ കണ്ടില്ലേ? വളവുകളിൽ പതുക്കെ പോകരുത്, നമ്മളുടെ സ്ട്രാറ്റജി ഓർമ്മയില്ലേ? എനിക്കറിയാം ലൈല, ഇതാണ് സ്പാർക്ക്. വളരെ അധികം ചുറുചുറുപ്പും വളരെ അധികം യങ്ങായ കാറാണ് ഈ സ്പാർക്ക്. കാറിന്റെ വീലിനേക്കാൾ അവളുടെ മനസ്സിനാണ് സ്പീഡ് കൂടുതൽ. അവളുടെ സ്വന്തം റെക്കോർഡ് തന്നെ അവൾ ബീറ്റ് ചെയ്തെടുത്തുന്നോ? അതെ. സൂപ്പർ. ഇവരാണ് സ്പാർക്സിന്റെ കൂട്ടുകാർ, മാക്സ് പിന്നെ ലൈല. മാക്സ്, ഈ ടയേഴ്സ് വളരെ അത്ഭുതകരമായിരിക്കുന്നു. നീട്ടത് കൊണ്ടാണ് അത് അമേസിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേർക്കും നല്ലൊരു വാർത്തയുണ്ട്. അതെയോ, എന്താണത്? അതായത് നമ്മളുടെ നഗരത്തിൽ ഒരു റേസിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു. അതിന്റെ പേരാണ് സർക്യൂട്ട് സ്പ്രിന്റ്. ഇത് നടത്താൻ പോകുന്നത് ബ്ലേസ് ആണ്. എന്ത്? റാപ്പിഡ് നൈട്രോ കപ്പിന്റെ ഏറ്റവും വലിയ ചാമ്പ്യൻ ആണ് ബ്ലേസ്. ഇദ്ദേഹത്തിനെ കണ്ടാണ് സ്പാർക്കിന് പോലും ഇത്രയും അധികം ഇൻട്രസ്റ്റ് വന്നത്. അത് വളരെ അമേസിംഗ് ആണ്. എനിക്ക് അവനെ കാണണം. നിനക്കത് പങ്കെടുക്കാൻ മേലായിരുന്നോ? ഞാനോ? ഇല്ല, നീ പങ്കെടുക്കണം. ഞാൻ ഓൾറെഡി നിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്ത്? ഓ, ലൈല, ഇത് നോക്ക്. ഈ കോമ്പറ്റീഷൻ കൊണ്ട് നിനക്ക് സ്പോൺസർഷിപ്പ് കിട്ടും. അത് മാത്രമല്ല, റാപ്പിഡ് നൈട്രോ കപ്പിലും നിനക്ക് പങ്കെടുക്കാം. ലോകത്തുള്ള വലിയ റേസ് കാർസ് എല്ലാം ഇതിൽ വരില്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ റേസർ നീയല്ലേ? നിനക്ക് ഞങ്ങളെപ്പോലെ നല്ല ടീംമേറ്റ്സ് അല്ലേ? നിന്നെ കൊണ്ട് പറ്റും. തന്റെ സ്വപ്നത്തിന് എപ്പോഴും കൂട്ടു നിൽക്കുന്ന തന്റെ കൂട്ടുകാരെ ഒരു ഡൗട്ട് ഇല്ലാണ്ട് അവൾ നോക്കി. ശരി, അപ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ജയിക്കും. ആ ചാമ്പ്യൻഷിപ്പിൽ ജയിക്കാനായിട്ട് ദിവസം തോറും അവർ പ്ലാൻ ഇട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. സ്പാർക്ക്, നിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ബെറ്റ്സിയെ നോക്കിക്കോളാം. ആരാണ് ഈ ബെറ്റ്സി? സ്പാർക്കിന്റെ എഞ്ചിൻ. നീ എന്റെ എഞ്ചിന് പേരിട്ടോ ബെറ്റ്സി എന്ന്? നല്ല എഞ്ചിനൊക്കെ തീർച്ചയായിട്ടും ഒരു പേര് ആവശ്യമാണ്. ശരി ബെറ്റ്സി, ഞാൻ നിന്നെ ഒരു സിംഹത്തിനെ പോലെ ഗർജിപ്പിക്കും. ആ ഡ്രിങ്ക്സിൽ എന്താണുള്ളത്? ദൈവത്തിന് നന്ദി, ഞാൻ ഇലക്ട്രിക് ആയത്. സർക്യൂട്ട് സ്പ്രിന്റിന്റെ ദിവസം എത്തിക്കഴിഞ്ഞു. വിഐപി ക്യാബിനിൽ ഇരുന്നതാണ് നമ്മുടെ ആ ബ്ലേസ്. ഒരു പഴയ വലിയ റേസ് കാർ ആണ്. ഇദ്ദേഹം സ്പാർക്കിന്റെ ഹീറോവും ആണ്. അയ്യോ, ഞാൻ ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ബ്രേക്ക് ഫെയിൽ ആയി പോയാലോ? എന്റെ വർക്ക് മോശമാണെന്ന് നീ പറയരുത്. ആ, അത് ശരിയാ, എനിക്ക് മനസ്സിലായി. റേസ് സ്റ്റാർട്ടായി. ദാ എല്ലാരും പുറപ്പെട്ടു കഴിഞ്ഞു. ബ്ലേസിന്റെ കണ്ണ് എല്ലാ റേസ് ഓടിക്കുന്നവരെയും ദാ ശ്രദ്ധിച്ചു നോക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. കം ഓൺ സ്പാർക്ക്, ലാസ്റ്റ് ലാപ്പ്. ട്രാക്കിലുള്ള എല്ലാവരും തന്നെ ഓവർടേക്ക് ചെയ്താണ് സ്പാർക്ക് പോയിക്കൊണ്ടിരുന്നത്. ചുറ്റും ക്യാമറകളും സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനികളും സ്പാർക്കിനെ ചുറ്റി അവര് തന്നെയായിരുന്നു. ബെറ്റ്സി ഒരിക്കലും തോക്കില്ലല്ലോ. ശരി, റാപ്പിഡ് നൈട്രോ ചാമ്പ്യൻഷിപ്പിന് പോകുകയാണ്. അതിനുശേഷമാണ് സ്പാർക്ക് ബ്ലേസിനെ കണ്ടത്. നീ സ്പാർക്കല്ലേ? ജയിച്ചതിന് എന്റെ വക കൺഗ്രാറ്റുലേഷൻസ്. നന്ദി, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ നിങ്ങളെ എപ്പോഴും വാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ സ്ട്രീറ്റിൽ ഒരു റേസ് നടക്കുന്നുണ്ട്. നീ വരുന്നുണ്ടോ അതിന്? അതെ. സ്ട്രീറ്റ് റേസോ? അത് നിയമവിരുദ്ധമല്ലേ? അത് ശരിക്കും അടിപൊളിയായിരിക്കും. എന്നെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇപ്പോഴും കൊച്ചാ, പണക്കാരാവണോന്ന് പറഞ്ഞ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്തോണ്ടിരുന്ന പിന്നെ അതൊരിക്കലും ആവാൻ കഴിയില്ലല്ലോ. എന്റെ നേർവഴിയാണ് എനിക്ക് പ്രധാനം. സത്യസന്ധത മാത്രം വെച്ചോണ്ടിരുന്ന എന്റെ പൊസിഷനിലോട്ട് വരാൻ പറ്റില്ല.
പക്ഷേ ഞാൻ വർഷങ്ങളായി നിങ്ങളെ ബഹുമാനിക്കുന്നു. നമ്മൾ രണ്ടുപേരുടെയും ഐഡിയൽസ് ഒന്നാണെന്നാ ഞാൻ വിചാരിച്ചത്. സോറി കിഡ്, ശരിക്കുള്ള വേൾഡിലോട്ട് ഇപ്പോഴാണ് ഞാൻ ക്ഷണിക്കുന്നത്. പാർക്കിന് ഒന്നും തന്നെ മനസ്സിലായില്ല, പക്ഷെ അവള് വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു. ബ്ലേസിനെ പല വർഷങ്ങളായിട്ട് അവൾ ഒരു ഐഡിയലായിട്ട് കരുതിക്കൊണ്ടിരുന്നത്, പക്ഷെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ബ്ലേസിന്റെ നടവട്ടം. റാപ്പിഡ് നൈട്രോ ചാമ്പ്യൻഷിപ്പ് അടുത്ത സ്ട്രീറ്റിലാണ് നടക്കാൻ പോകുന്നത്. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇവിടെ ജീവിക്കാൻ നല്ല സുഖാണല്ലേ, ഇവിടെ മുഴുവൻ ബ്ലേസിന്റെ മുഖമാണല്ലോ. അയ്യോ, നീ അവനെ ഒന്ന് മറക്ക്, അവന്റെ കൂടെയാ നീ മത്സരിക്കുന്നത്. അവനെ തോൽപ്പിച്ചിട്ട് ഈ ട്രോഫി എങ്ങനെയെങ്കിലും നീ ജയിച്ചെടുക്കണം. ട്രാക്കിലോട്ട് വന്നിരുന്ന് അവരവിടെ നടന്നതൊക്കെ കണ്ടിരുന്നു. ഇവിടെ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ എല്ലാരും വന്നില്ലേ, ഇനി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ജയിക്കാനായിട്ടുള്ള എല്ലാ വഴികളും മാക്സും ലൈലയും പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. ഇതുകൊണ്ട് സ്പാർക്ക് ജയിക്കാനായിട്ടുള്ള എല്ലാ ചാൻസും അധികരിച്ചോണ്ടിരുന്നു. നിനക്കറിയാവോ, ഇന്നലെ ഞാനൊരു പോർഷ കണ്ടു. അവളുടെ ബ്രേക്ക് സിസ്റ്റത്തിന് ഇന്നലെ ബ്ലേസിന്റെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അവൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു കാണും. അതെ, ട്രാക്കിലും കൂടി ഇത്രയും മോശമായ കളിക്കാരുണ്ട്. അനങ്ങാണ്ട് സ്പാർക്ക് ഇതൊക്കെ കണ്ടോണ്ടിരുന്നു. സ്പാർക്കിന് ഇപ്പോഴും ബ്ലേസിന്റെ മേത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറും പഴങ്കഥയാന്നാ വിചാരിച്ചേ. ശരി, പണി തീർന്നു. നീ കുറച്ച് ഉറങ്ങുന്നോ? നിങ്ങൾ പൊക്കോളൂ, ഞാനൊന്ന് പരിശീലിക്കട്ടെ. അവൾ അവളുടെ ട്രെയിനിങ് തുടങ്ങി വെച്ചിരുന്നു. തന്റെ മനസ്സിനെ അവൾ ഒരു കല്ലുപോലെ ആക്കി പ്രാക്ടീസ് ചെയ്തു. വളരെ ടാലന്റഡ് ആണ് സ്പാർക്ക്. ബ്ലേസ്, പോയിന്റസ് വേണോ നിനക്ക്? മറ്റുള്ളവരിൽ നിന്ന് എടുത്തത് അതാണോ? ഇപ്പോഴും നീ ആ സ്ട്രീറ്റ് റേസിനെ കുറിച്ചാണല്ലോ ഓർത്തോണ്ടിരിക്കുന്നത്. അതിൽ തീർച്ചയായും ആർക്കെങ്കിലും പരിക്ക് പറ്റുമല്ലേ? എന്റെ ടീം ആക്സിഡന്റ്സ് ഒന്നും സംഭവിക്കാണ്ട് അവര് നോക്കിക്കോളൂ അതിന്. റേസ് കോഴ്സിൽ വരുന്ന എല്ലാ കാറുകളെയും കളിയാക്കുന്നത് നിങ്ങളുടെ ജോലിയല്ലേ? പാർട്സിനും നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ? അവന്റെ അടുത്ത് അവരൊക്കെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. എന്നെ നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, എന്നെ വിശ്വസിക്കേ. ഞാൻ ആരെയും തന്നെ വേദനിപ്പിക്കണോന്ന് അറിഞ്ഞോണ്ട് ഒരു പ്രാവശ്യം പോലും ഓർത്തില്ല. പക്ഷേ നിങ്ങളുടെ ടീം? അവര് പോലും ഇത് ചെയ്യത്തില്ല. സ്പാർക്കിന് വളരെ ആശ്ചര്യമായി പോയി. ബ്ലേസിന് സ്വന്തം ടീമിലുള്ള ആൾക്കാരുടെ സ്വയരൂപം എന്താന്ന് അറിയാൻ മേല. ഞാൻ നിങ്ങളെ ഇനിയും വിശ്വസിക്കില്ല. ഗുഡ് നൈറ്റ്. സ്പാർക്ക് ആ ചാമ്പ്യൻഷിപ്പിൽ ജയിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അവളുടെ കൂട്ടുകാർ അവൾക്കൊരു നല്ല സപ്പോർട്ടായിരുന്നു. അവരാണ് ഏറ്റവും വലിയ സത്യസന്ധിയായ കാറ്. അവളെ കൊണ്ട് പറ്റില്ല, പക്ഷേ അവരാശ്ചര്യപ്പെടുന്ന അളവിനുള്ളതാണ് സംഭവിച്ചത്. ബ്ലേസ് അവളെ നല്ലപോലെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഹേയ്, എന്റെ കൂടെ നീ വേണമെങ്കിൽ റേസിന് വരുന്നോ? പറ്റില്ല. പറ്റില്ലെന്നോ? എന്തുകൊണ്ട് പറ്റില്ലെന്ന്? ക്രിമിനൽസിന്റെ കൂടെ മത്സരിക്കില്ല. വാവ്, നിനക്ക് പേടിയാണല്ലേ? എന്ത്? അതെ, നീ തോറ്റുപോകാൻ നിനക്ക് പേടിയായിരിക്കും. ഞാൻ വളരെ ഫേമസ് ആയ ഒരാളല്ലേ, അതുകൊണ്ടായിരിക്കും എനിക്കറിഞ്ഞ് നിനക്കുള്ളൊരു ഭയം. ഓ, അങ്ങനെയാണോ? ബ്ലേസും സ്പാർക്കും കൂടെ ദാ ചാമ്പ്യൻഷിപ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് വല്ലാണ്ട് ആശ്ചര്യപ്പെട്ട് നിന്നുപോയി. അവർക്കുള്ള സ്പീഡും സ്കില്ലും എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ, അവനെ നീ തോൽപ്പിക്കണം. സ്പാർക്ക് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ശ്രമിച്ചു, പക്ഷെ ജയിച്ചതെന്തോ ബ്ലേസ് ആയിപ്പോയി. അവസാനം രണ്ടുപേരും തന്നെ നല്ലപോലെ ശ്വാസം വിട്ടാണ് നിന്നുപോയത്. വാവ്, റേസ് ചെയ്യുന്നത് എന്തോ ഒരു സന്തോഷമുള്ള കാര്യം നിനക്ക് അറിയാവോ? അതല്ലേ നീ എപ്പോഴും ചെയ്യുന്നത്? അതെ, എപ്പോഴും ഫെയിം, പ്രസ് കോൺഫറൻസ്, റേസിംഗ് ഒക്കെ എനിക്കൊരു ടാസ്ക് പോലെ ആയിപ്പോയി. എനിക്ക് റേസിംഗ് ഇഷ്ടമാണ്, അതിൽ വരുന്ന ചലഞ്ചസും ഇഷ്ടമാണ്, പിന്നെ എന്റെ കൂടെ വരുന്ന എന്റെ കൂട്ടുകാരെയും ഇഷ്ടമാണ്. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. നിനക്ക്? സ്പാർക്ക് പറഞ്ഞ വാക്കുകളെല്ലാം ബ്ലേസിനെ വല്ലാണ്ട് ചിന്തിപ്പിക്കാൻ വെച്ചു. ആദ്യമായിട്ട് റേസിംഗ് സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടത്ത് ഇത്രയും വലിയ ഈ ലോകത്ത് എന്തൊക്കെയാ ചെയ്തെന്നുള്ള ഓർമ്മ ഇപ്പോഴാണ് വന്നത്. എന്താ ഇത്? ഹേ ബ്ലേസ്, ഇതൊക്കെ ഈ പാർട്സ് ഒന്നും നമ്മുടേതല്ല. ശരിക്കും പറയണമെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. അതൊന്നും ഒന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഈ സ്ട്രീറ്റ് റേസിംഗ് ഒക്കെ നമുക്കങ്ങ് നിർത്തിയാലോന്ന്. കാണാൻ കളിയായിട്ടുണ്ട്. അതായത്,
നമുക്ക് എന്താ വേണ്ടത്? നമ്മളാണ് ആദ്യം ചിന്തിക്കേണ്ടത്. മത്സരം നല്ല രീതിയിൽ തന്നെ മത്സരിക്കാലോ. ഇതുപോലത്തെ ഹാപ്പിയായ ലൈഫ് നീ ഇങ്ങനെ സത്യസന്ധയായിട്ടിരുന്ന വല്ലതും കിട്ടും എന്നാണോ വിചാരം? ആ ചെറിയ പെണ്ണ് മിസ് ഇന്റഗ്രിറ്റി ആയത് കാരണമല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബ്ലേസ്, റേസിൽ മാത്രം നീ ശ്രദ്ധിച്ചാ മതി കേട്ടോ. നീ ആരാന്നുള്ള കാര്യം നീ മറക്കണ്ട. ഞാൻ എങ്ങനെയാ ഉള്ളെന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. അന്ന് രാത്രി ട്രാക്കിൽ മുഴുവൻ കാറുകളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ബ്ലേസ് ഒരു ശ്രദ്ധയില്ലാണ്ട് അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു, എന്തൊക്കെയോ കിടന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു കാറിന്റെ കൺട്രോൾ പെട്ടെന്ന് ലോസ് ആയിപ്പോയി. അതാണ് റെമി. ബ്ലേസിന് ഇതിന്റെ സ്പാർക്കിന്റെ ടീംമേറ്റ്സ് ആണ് എല്ലാത്തിനും കാരണമെന്ന് നല്ല പോലെ മനസ്സിലായി. ബ്ലേസ് റെമിയെ രക്ഷിക്കാനായിട്ടാണ് ഇതിനകത്ത് വന്നത്. ഇല്ല വേണ്ട, നിന്റെ ടീമിലോട്ട് വിളിച്ചോണ്ട് പോ. പതുക്കെ സ്പാർക്ക് ബ്ലേസിനെ മാക്സിന്റെ ലൈനിൽ എടുത്തോണ്ട് വിളിച്ചോണ്ട് വന്നു. അയ്യോ, ഇത് വളരെ മോശവാ. നീ എന്താ ഇവിടെ? നിന്റെ ടീം? ഞാൻ അവരെ വിശ്വസിച്ചില്ല. സ്പാർക്ക്, നീ പറഞ്ഞത് ശരി തന്നെയാ. എന്തിനെ പറ്റിയാ? ബ്ലേസ് ആ സ്പെയർ പാർട്സ് കാര്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. റെമിക്ക് സംഭവിച്ചത് എന്റെ ടീം കൊണ്ടാണ്. നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. സാക്ഷി ഇല്ലല്ലോ. ഞാൻ റേസ് ചെയ്യാനായിട്ട് എനിക്ക് മറ്റൊരു ടീമിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇതിനുശേഷം എന്നെ ആരാണ് എടുക്കാൻ പോകുന്നത്? ഞങ്ങൾ എടുത്തോളാം. ഞങ്ങളോ? ഞാൻ എപ്പോഴും നിന്നെ വിശ്വസിച്ചിരുന്നു. നിന്റെ മനസ്സ് നല്ലതാണെന്ന് എനിക്കറിയാം. അതായത് നല്ല ബാറ്ററി, പിന്നെ എഞ്ചിൻ. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. സ്ട്രീറ്റ് റേസസ് പറ്റില്ല. നമ്മൾ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല. വെറും സത്യസന്ധത വെച്ച് മാത്രം റേസ് ഓടിച്ചാൽ മതി. ഓക്കേ ആണോ? ബ്ലേസ് സ്പാർക്കിനെ കണ്ട് ആലോചിച്ചോണ്ടിരുന്നു. തീർച്ചയായിട്ടും, വളരെ നന്ദി. എന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പണിയെടുക്കാം. ഊ, നിന്റെ എഞ്ചിന് ഞാൻ റാൽഫ് എന്ന് പേര് വെക്കാം. എന്ത്? അവൻ അങ്ങനെയാണ്, മൈൻഡ് ചെയ്യണ്ട. ബ്ലേസിനെ ശരിയാക്കാനായിട്ട് മാക്സ് ലൈലി നല്ലപോലെ കഷ്ടപ്പെട്ടു. അവന്റെ സിസ്റ്റത്തിനെ മുഴുവനും ഒരു മാറ്റിയെടുത്തു. റാൽഫ് അടിപൊളിയാണല്ലോ. പക്ഷേ ജയിക്കാൻ പോകുന്നത് ബെറ്റ്സിയാണ്. ഫൈനലി റാപ്പിഡ് നൈട്രോ ചാമ്പ്യൻഷിപ്പ് ഇതാ എത്തിക്കഴിഞ്ഞു. ഈ ലോകം മുഴുവനുമുള്ള എല്ലാ റേസ് കാർസും ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നെത്തിയിട്ടുണ്ട്, കാത്തിരിക്കുകയാണ്. ദാ സ്റ്റാർട്ടായി. ദാ ബ്ലേസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്നാലും സ്പാർക്കിനെ കണ്ടോ, മിന്നൽ പോലെയാ പോകുന്നത്. അതെ, ഒരു കൊച്ചു മിന്നലിനെ പോലെ അവൾ പോയിക്കൊണ്ടിരുന്നത്. അത് അടിപൊളിയായിരുന്നു. അതെ, ചില സമയങ്ങളിൽ ചെറിയ തീപ്പൊരി പോലും മിന്നൽ തീപ്പൊരി പോലെ തോന്നും. കോമ്പറ്റീഷൻ ടൈറ്റായി. ലാസ്റ്റ് ലാപ്പിന്റെ സമയത്ത് ബ്ലേസും സ്പാർക്കും ദാ മാറി മാറി മുന്നോട്ടും പുറകോട്ടും വന്നോണ്ടിരുന്നു. അടുത്തെത്തി അവര് രണ്ടുപേരും കൂടെ. എന്താണ്? ടൈയോ? എന്റെ ദൈവമേ, രണ്ടുപേരും ഒരുമിച്ച് വിജയിച്ചിരിക്കുന്നു. നമ്മൾ വിജയിച്ചിരിക്കുന്നു ബ്ലേസ്, നമ്മൾ വിജയിച്ചു. ഓ, നിന്റെ കൂടെ ചേർന്ന് ജയിച്ചത് എനിക്ക് സ്വപ്നം പോലെ തോന്നുന്നു. നിന്റെ അടുത്ത് മത്സരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഹേ ബ്ലേസ്, നീ വിജയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. വാ, നമുക്ക് രണ്ടുപേർക്ക് ആഘോഷിക്കാം. ഇവിടുന്ന് നിങ്ങൾ പൊക്കണം. നിങ്ങളെല്ലാം വൃത്തിയിട്ടവരാ. ആഹാ, അതെല്ലാം ഒന്നുമില്ല ബടി. അവൻ ഇനി നിങ്ങളുടെ കൂടെ ചേരില്ല. കാരണം നിങ്ങൾ തന്നെ പോകാൻ പോകുന്നത് ഇപ്പൊ ജയിലിലോട്ടല്ലേ. നിങ്ങൾ എന്തായി സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഇത് ആരുടെ ബമ്പർ കാർഡാണ്? എന്റേതാണ്. പോയ ആഴ്ച ഞാനാണ് അറിയാണ്ട് കളഞ്ഞെ. അല്ല, നീ എങ്ങനെ കണ്ടെത്തിയേ? റെമിയുടെ ടീമിലുള്ളവർ എല്ലാരും കൂടെ ചേർന്ന് ഗരാജ് കണ്ടെത്തിയതാ. അപ്പൊ അന്നാണ് അവളുടെ പാർട്സ് കാണാണ്ട് പോയിരുന്നത്. ബ്ലേസ് ആണ് ഇത് കണ്ടെത്തിയത്. വായടക്ക്. റെമിയുടെ പാർട്സ് ആണ് നിങ്ങൾ മോഷ്ടിച്ചത്, അതുകൊണ്ടാണ് പ്രാക്ടീസ് സമയത്ത് അങ്ങനെ സംഭവിച്ചത്. ഞങ്ങള് അങ്ങനെയൊന്നും ഇല്ല. ഓ ആണല്ലേ, എന്നാ നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ പോയി പ്രൂവ് ചെയ്തേരെ. രണ്ടുപേരും അവിടെ നിന്ന് തിരിക്കാൻ നോക്കിയപ്പോ അവരവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാൻ ഇതാ അവിടുത്തെ അതോറിറ്റീസ് എത്തിക്കഴിഞ്ഞില്ലേ. തെറ്റ് ചെയ്തവരെ വിളിച്ചോണ്ട് പോയതിൽ അവിടെ ഇരുന്ന് എല്ലാവർക്കും തന്നെ സന്തോഷം. നീ എപ്പോഴാണ്? നമ്മളൊക്കെ ഒറ്റ ടീമല്ലേ? എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും.
ബ്ലേസിംഗിന് റേസിംഗ് എന്ന് വെച്ചാൽ എന്തോ ഒരു ഇഷ്ടമാണ്, ഇപ്പോഴാണ് ബ്ലേസിന് തിരിച്ചെടുക്കാൻ പറ്റിയത്. അത് സത്യസന്ധമായ കോമ്പറ്റീഷൻസ്. സ്പാർക്ക് അവളുടെ കൂട്ടുകാരോടൊപ്പം വിശ്വാസത്തോടെ അവരൊരു പുതിയ റേസിംഗ് ടീം തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ ഒപ്പം ശരിക്കുള്ള വിജയാളികൾ ട്രാക്കിൽ മാത്രം വേഗമായിട്ട് ഓടിക്കുന്നവർ മാത്രമല്ല, ഹോണസ്റ്റ് ആയും ഫ്രണ്ട്ഷിപ്പിന് ഒരു സഹായമായിട്ട് ഇരിക്കുന്നവരുമാണ്. അവരാണ് ശരിക്കുള്ള വിജയശാലി. ശരിക്കുള്ള വിജയം നമ്മൾ എങ്ങനെയാണ് കളിക്കുന്നതെന്നുള്ളത് സംബന്ധിച്ചാണ്. നമ്മൾ ഇവിടെ വിട്ടിട്ട് പോകുന്ന നമ്മുടെ ലെഗസിയാണ് നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു വഴിയായി മാറുന്നത്.